അസ്സലാമു അലൈക്കും. അൺഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്ത്യൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ വക എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനാശംസകൾ. പിന്നെ നമുക്ക് 78 വർഷമായില്ല നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. പക്ഷേങ്കിൽ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് വയനാട്ടിലെ ദുരന്തമൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിൽ കിടങ്ങേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിലും ഒക്കെ ആയിട്ടും വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളെ സ്കൂളിൽ തന്നെയാണ്. അപ്പം നമുക്ക് ചായക്കടിയിൽ നിന്ന് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിൻ്റെ മാവ് നല്ലോണം പൊന്തിയത് നിങ്ങൾ കേട്ടോ. അപ്പോൾ ഇപ്പോൾ 2 കുറിയായിട്ട് നമ്മളെ മാവ് നല്ലോണം പൊന്തി പുറത്ത് ഒരിച്ചതുകൊണ്ട് തന്നെ ഞാൻ എന്താട്ടിന്ന ഇന്നൊരു വലിയൊരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ അരി അരച്ച് പാർന്നത്. പിന്നെ നേരം വൈകിന് കേട്ടോ അരി അരക്കാനും. അപ്പോൾ ഞാൻ ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചുകൊണ്ട് തന്നെ നല്ലോണം പൊന്തിയത് നിൽക്കണം. പിന്നെ മദ്രസ്സിലും ഉണ്ടായിന് കേട്ടോ പതാക ഉയർത്തലും മധുരം കൊടുക്കലൊക്കെ ഉണ്ടായിനി. പിന്നെ മദ്രസ്സിൽ ലഡു ഇനി കേട്ടോ കൊടുത്തിനിയത്. പിന്നെ സ്കൂളിൽ പരിപാടി ഉണ്ടോ ചോദിച്ചാലുണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ എല്ലാ കൊല്ലവും സ്കൂളത്തെ കുട്ടികൾ നമ്മളെ എന്താ ഇവിടേക്ക് വരലാണ് കേട്ടോ. നമ്മളെ അവിടേക്ക് ക്ലബ്ബിൽ വന്നിട്ട് അവിടെ നിന്നാണ് പതാക ഉയർത്തലും മധുരം കൊടുക്കലൊക്കെ അവിടെ നിന്ന്. പക്ഷേ ഇക്കൊല്ലം അതൊന്നും ഇല്ല കേട്ടോ. നമ്മളെ ആഘോഷം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മളെ വയനാട്ടിലത്തെ ദുരന്തം കഴിഞ്ഞുകൊണ്ട് ആഘോഷം കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇപ്രാവശ്യം സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പതാക ഉയർത്തുന്നത്. അങ്ങനെ സ്കൂളത്തെ കുട്ടികളൊക്കെ നമ്മളെ ഇവിടേക്ക് വരലേ ഇനി പിന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകലുണ്ടേനെ ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് ഉണ്ടാക്കൽ. പക്ഷേ എങ്കിൽ ഇപ്രാവശ്യം അതൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ടീച്ചർമാർ പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെ ഡാൻസ് കളിച്ചാൻ ആഗ്രഹമുണ്ട് വെച്ചെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കളിച്ചോളേണ്ടി വന്നെ. അപ്പം കഴിഞ്ഞ കൊല്ലമൊക്കെ ടീച്ചർമാരെന്നെ പഠിപ്പിച്ചു തരാം ഇനി കേട്ടോ. അപ്പോൾ എന്താ മിന്നുട്ടി പറഞ്ഞ് ഞങ്ങൾ കൂടെ മാറണം. അങ്ങനെ ഓള് കൂടിയേക്കണം കേട്ടോ ചെറിയൊരു ഡാൻസിന്. അപ്പം ടീച്ചർമാർ പറഞ്ഞ് മിഞ്ഞാന്നാണ് പറഞ്ഞത്, മിഞ്ഞാന്നല്ല അതിൻ്റെ തലേന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് മക്കൾ പഠിച്ചെടുത്ത ഡാൻസാണ് കേട്ടോ. അപ്പം കുട്ടികൾ സ്കൂൾക്ക് പോകുമ്പോൾ ഞാനും തന്നെ ഒപ്പം പോകണുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വേഗം ചായയും കടിയും ചോറും കൂട്ടാനും അടിച്ചലും തുടക്കലും പാത്രം മോറലും പിന്നെ ഒക്കെ മണം കഴിച്ചാൽ. അപ്പം ഞാൻ വേഗം കടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിൻ്റെ പാത്രത്തിൽ എണ്ണയൊക്കെ വരട്ടി നമ്മൾ അയക്കിറക്കി വെച്ചിട്ട് ഇങ്ങനെ പാർന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടില്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മിന്നുട്ടി എന്ന് പറഞ്ഞ ഉമ്മച്ചി എന്നത്തെ ഇഡ്ഡലി എന്താ നല്ല സൂപ്പർ ഇഡ്ഡലി തന്നെയല്ലേ, നല്ല രസമുണ്ടല്ലോ. ഇന്നിപ്പോൾ എന്തേ പ്രത്യേകത ഞാൻ പറഞ്ഞ എന്താ പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്നും അരക്കണ മാതിരി പക്ഷേ മാവ് നല്ല ഉസാറായിട്ട് വന്നിരിക്കണം. അതുകൊണ്ട് ഇക്കാരൊന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാൻ നമുക്ക് ചട്ടിനി ഉണ്ടാക്കണം കേട്ടോ. അന്ന് ചട്ടിനി ഇഡ്ഡലി തന്നെയാണ്. അപ്പോൾ എന്നെ തിജ്ജത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിനി അടുപ്പത്ത് ഉണ്ടാക്കാം, പിന്നെ ചോറും തന്നെ തീമിടാലോ. എന്നിട്ട് ഞാൻ ചട്ടിനിക്കില്ല ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ. ഇനി നമുക്കത് എണ്ണ ചൂടായിട്ട് കടുകിട്ട് കൊടുത്തിട്ട് കരിയേപ്പം പൊട്ടിച്ച് നമ്മളെ തേങ്ങ ഞാൻ അരച്ച് വെച്ചിരിക്കണം കേട്ടോ. ചിരണ്ടി അരച്ച് വെച്ചിരിക്കണേ. അപ്പം മുളക് ഇല്ലാനി കേട്ടോ, ഒരു 2-3 മുളകുള്ളതിന്. അപ്പോൾ എരിവില്ല. അപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടിയും കൂടെ ഇട്ടിട്ട് ഞാൻ അരച്ചെടുത്താണ് കേട്ടോ. പിന്നെ ചട്ടിനിയൊക്കെ ആകുമ്പോൾ എരിവില്ലാഞ്ഞാൽ ഒരു രസമല്ല കേട്ടോ. എരിവില്ലാഞ്ഞാൽ മക്കളങ്ങനെ ചാറ് പിന്നെയും പിന്നെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുക, ഒരു സുഖം ഉണ്ടാവില്ല നമ്മളെ ചട്ടിനിക്ക് എരിവില്ലാഞ്ഞാൽ. അപ്പോൾ ഞാൻ കുറച്ച് മുളകും പൊടിയും വേറെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. മുളകും പൊടി ഇട്ടുകൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചട്ടിനി രസമുണ്ടായിന്. പിന്നെ 2-3 പച്ചമുളകും ഉള്ളതിന്. അങ്ങനെ പോട്ടെ, ഏതായാലും അങ്ങനെ നമ്മൾ ചട്ടിനി ഉണ്ടാക്കുകയും പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മളെ ഇഡ്ഡലി ഇതാക്കണേ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ടുള്ള ഇഡ്ഡലിയൊക്കെ നല്ലോണം നന്നായിക്കണം കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ട് നമ്മളെ ഇഡ്ഡലി എന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ നമ്മളെ ഇഡ്ഡലി കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടില്ല സോഫ്റ്റ് ആയിട്ടില്ല നല്ല സൂപ്പർ ഇഡ്ഡലിയായി വന്നിരിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളെ ഇഡ്ഡലിയൊക്കെ പുറത്തേക്ക് വെച്ചിരിക്കണേ. ഞാൻ ഒന്ന് തണുത്തിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളെ ചട്ടിനിയും തന്നെ ഒന്ന് തിളച്ച് വന്നിരിക്കണേ. അപ്പം നമ്മൾ മാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മൾ ചോറ്റിൻ്റെ വെള്ളം വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ വേഗം ചോറ് വെക്കണം, കൂട്ടാണ്ടാക്കണം, അതൊക്കെ പണിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ഇഡ്ഡലിയായി നമ്മളെ ചട്ടിനി ആയിക്കണം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മളെ ഇഡ്ഡലി കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ അന്ന് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ നല്ല തൃപ്തി ആയിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണം. മിന്നുട്ടി സാധനവും പിന്നെ മദ്രസ് പതാക ഉയർത്തി കഴിഞ്ഞാൽ വേഗം വന്നിരിക്കണം കേട്ടോ. ഒരു 6:30 പോയിക്കണം, 7:30 വന്നിരിക്കണം കേട്ടോ. പിന്നെ ഓല് വന്ന് ഞാൻ ഓലിക്ക് ചായ കൊടുക്കുകയാണ്, പിന്നെ ഞാനും ചായ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളെ അങ്ങനെ ഇതാക്കണേ നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ഇഡ്ഡലി. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ നമ്മൾ ഇഡ്ഡലി കുഴക്കുമ്പോൾ തന്നെ അത്രത്തോളം സോഫ്റ്റ് ആയിക്കണേ ആ ഇഡ്ഡലി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇഡ്ഡലിയും ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ പാത്രം മോറി അടിച്ചോരി തുടച്ച് അതൊക്കെ എടുത്തുക്കണം കേട്ടോ. പിന്നെ കൂട്ടാൻ എണ്ണ സോയാബീനാണ് കേട്ടോ. അതിന് എണ്ണ ചൂടാക്കി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും പിന്നെ വല്ലുള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം
ചോപ്പ് ചെയ്തെടുത്തക്കണ്. പിന്നെ അതിൽക്കൊരു തക്കാളി ഇട്ട് കൊടുത്തക്കണ്, കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തക്കണ്. ഇനി നമുക്ക് അതൊന്ന് വാടി വന്നിട്ട് കുറച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തക്കണം കേട്ടോ. ഇനി അതൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ പച്ചമുളന്ന് മാറുന്നതിൻ്റെ മുന്നേ നമുക്ക് എന്താട്ടണം, നമ്മളെ സോയാബീനും കൂടിയുണ്ട്, അതിൽക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ സോയാബീൻ ആദ്യം ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിന് കേട്ടോ, ഒന്ന് പൊന്തി വരാൻ. പിന്നെ ഞാൻ നല്ലോണം ഒന്ന് കേകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്ത് ഞാനൊന്ന് മുറിച്ചെടുത്തുക്കണം കേട്ടോ. ചിലതൊക്കെ ഞാൻ മുറിച്ചെടുത്തുക്കണേ. പിന്നെ ഞാനത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ തുള്ളി വെള്ളം കൂടി പാർന്നു കൊടുക്കണുണ്ട്, ഒന്ന് വേകട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം എടുത്തേക്കും ആക്കി ഇളക്കി വെച്ചിക്കണം കേട്ടോ. ഇനി നമുക്ക് തുള്ളി വെള്ളം കൂടി പാർന്നിട്ട് നമുക്കത് തീമക്കാം. അപ്പോൾ ഞാൻ മൂടി വെച്ചിക്കാണ്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ അങ്ങനെ സോയാബീൻ അടുപ്പത്ത് വയ്ക്കണ്. ഇനി നമുക്ക് ഒരു ഉപ്പേരി ഉണ്ടാക്കണം, അതിന് കുറച്ച് പയറുണ്ട്, ഒരു വാഴക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ നമ്മളെ പയറുണ്ടല്ലോ അത് കജ്ജോണ്ടൊന്നും ഇങ്ങനെ പൊട്ടിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ കജ്ജോണ്ട് പൊട്ടിച്ചെടുത്താൽ നല്ല രസമാണ് അറിയണേ കേട്ടോ. പയർ പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ ഇനിയല്ലോ പയർ കജ്ജോണ്ട് ഇങ്ങനെ പൊട്ടിച്ചെടുക്കലേ, ഇനി കത്തിയോണ്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കലൊന്നുമില്ല ഇനി. പിന്നെ നമ്മൾ ഒരു പൊണ്ണം വാക്കണ്ടേ ഇനി. അപ്പോൾ അതും കൂടി വെച്ചിട്ട് ഒരു ഉപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഇന്ന് പയറും നമ്മളെ പൊണ്ണം വാഴക്കിയും വെച്ചിട്ട് ഒരു ഉപ്പേരിയും സോയാബീനും. അപ്പം ഇനിയിപ്പോൾ ചാറെന്താന്ന് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് രണ്ട് വെണ്ടക്ക ഇട്ടുകാണ്ട് ഒരു വെള്ളം തിളപ്പിച്ചാന്നും കരുതിട്ടോ. അങ്ങനെ നമ്മൾ ഇതാക്കണേ. പിന്നെ നമ്മളെ വാഴക്ക അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, പെട്ടെന്ന് പണി ഒരുങ്ങിക്കണം കേട്ടോ. അന്ന് അവിടേക്ക് പോകാനുള്ളതുകൊണ്ട് തന്നെ വേഗം പണി ഒരുക്കിക്കാണ്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ സോയാബീനും റെഡിയായി. ഞാൻ ഇതാക്കണേ നല്ല അടിപൊളിയായിട്ട് വന്നിക്കണേ. നമ്മൾ ഉപ്പേരിക്കില്ലത് അരിഞ്ഞ് വെച്ചിക്കണേ. ഇനി അതിൽ കുറച്ച് ഇറച്ചി മസാലയും കൂടി ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സോയാബീൻ നല്ല അടിപൊളി സെറ്റായിക്കോട്ടു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ചും കൂടി എന്താട്ടി നമ്മളെ ഇറച്ചി മസാല ആക്കണേ. അത് ഞാൻ ഇട്ട് കൊടുത്തേക്കണേ കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇറച്ചി വെച്ച മാതിരിയാണ് ഇപ്പോൾ, നല്ല അടിപൊളിയാണ്. നമ്മളുടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ഈ സോയാബീൻ ഇങ്ങനെ വെക്കണത്. പിന്നെ പൊരിച്ചൊക്കെ വെക്കണം. അപ്പോൾ ഇന്നിപ്പോൾ പൊരിച്ചൊക്കാനൊന്നും നേരമല്ല, പെട്ടെന്ന് പോകണമല്ലോ. അത് എഴുതി കണ്ടെന്നിപ്പോൾ നല്ല കൊസിയൊന്നും വേണ്ട എഴുതിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ വാഴക്കും പയറുപ്പേരിയൊക്കെ ഉണ്ടല്ലോ, അതിന് ഒരു ഉള്ളിപ്പൊണി പച്ചമുളകും അരിഞ്ഞിട്ട് കണ്ട് എണ്ണയും പറന്ന് കണ്ട് തൂമിച്ച് കണ്ട് അയക്കാണ്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ ഉപ്പേരി അവിടെ കടന്ന് വേകട്ടെ. പിന്നെ നമ്മൾ സോയാബീൻ ഓഫാക്കിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ഉള്ളി മൂത്ത് വന്നിക്കണ്. ഇനി നമുക്ക് അതിക്ക് എന്താട്ടണം, നമ്മളരിഞ്ഞ് വെച്ച നമ്മളെ വാഴക്കയും നമ്മളെ പയറും കൂടി ഇട്ട് കൊടുത്തേക്കണേ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഒരു തുള്ളി വെള്ളം ഊറ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇത് വാഴക്കയും കൂടി ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ അടിക്ക് പൊടിച്ചാൽ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുള്ളി വെള്ളം കൂടി ഇട്ട് വെച്ച് ഊറ്റിച്ച് കൊടുത്തേക്കണേ. എന്നിട്ട് മൂടി വെച്ച് കാണ്ടി നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമ്മളെ വെണ്ടക്ക ചാറും ആക്കണം കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ. അങ്ങനെ ചോറും കൂട്ടാനൊക്കെ റെഡിയായി, അടിച്ചുലും തുടക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ മീനോട്ടിനെ മാറ്റിച്ചു. വെള്ളം ഉടുപ്പാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പൗഡർ ഇട്ട് കൊടുത്തു, കൺമേഷ് ഇട്ട് കൊടുത്തു, ഐലൈനിയർ ഇട്ട് കൊടുത്തു, ഒക്കെ ഇട്ട് കൊടുത്തിക്കണം കേട്ടോ. അപ്പം വലിയ പരിപാടിയായിട്ട് നടത്തണമെന്നില്ല, ചെറുതായിട്ടാണ് കേട്ടോ നമ്മളെ സ്കൂളിൽ നടത്തുന്നത്. പിന്നെ പായസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അമ്മനെ എന്താ നമ്മളെ കുട്ടികളുടെ ഡാൻസിനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു പൂതിയാണല്ലോ കാണാൻ. അപ്പം ഓളറും വെച്ച് ഞങ്ങളും പോരി എന്ന് പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പൂതി ഉണ്ടായിനി കാണാനൊരു ഇതാണല്ലോ മക്കൾ കളിച്ചുമ്പോൾ, അവനവൻ്റെ മക്കളൊക്കെ കളിച്ചുമ്പോൾ ഒരു നമുക്കൊരു പൂതിയാണ്. പിന്നെ അതേമാതിരി തന്നെ മക്കൾക്കും ഉണ്ടാകുമല്ലോ അമ്മച്ചികളൊക്കെ വന്ന. പിന്നെ ഇപ്പം ഡാൻസ് കളിച്ചിരുന്ന കുട്ടികളമ്മമാരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഓലൊക്കെ വരുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഒരു പൊറുതിയുടെ കരഞ്ചമ്മച്ചി മാത്രം വന്നില്ലല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം ഇനിയിപ്പോൾ ആ ഒരു പൊറുതിയുടെ ഒക്കെ മാണ്ട കരുതിയിട്ടാണ് കേട്ടോ നമ്മളും കൂടി പോണത്. അപ്പം അങ്ങനെ പൗഡർ ഇട്ട് കൊടുത്തു, പിന്നെ ഒക്കെ ശരിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഡാൻസും കാര്യങ്ങളൊന്നും പിന്നെ ഞാനിതിൽ ഇട്ടിട്ടില്ല, കാരണം കോപ്പി റൈറ്റ് വരുന്നുണ്ട് കേട്ടോ. അതായത് അപ്പം ഞാൻ ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടി നോക്കണ്ട് ഡാൻസ്. അപ്പോൾ അങ്ങനെ മാറ്റിച്ചങ്ങനെ കേട്ടോ, വെള്ളം ഉടുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ താങ്കൾ സ്കൂൾക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ലീയും അതേമാതിരി സിയുണ്ട്, അങ്ങനെ അനുഷുണ്ട്. അപ്പുറത്ത് ഞങ്ങൾ രണ്ടാളുണ്ട് കേട്ടോ. ലീ എൻ്റെ അമ്മ ഉണ്ട്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ ബിൻസി, അതാണ് ഓളമ്മേൻ്റെ പേര്. പിന്നെ ലീ എൻ്റെ അമ്മക്ക് പോരാൻ കൂടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന സ്കൂളിൽ പ്രതിജ്ഞയും കാര്യങ്ങളും കണ്ടു കേട്ടോ. ജെണ്ടാവും ജാ രഹേ ഹമാരാ.
എന്റെ സഹോദരി സഹോദരന്മാരാണ്. ഞാൻ എന്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു. സമ്പൂർണവും വൈവിധ്യപൂർണവുമായ അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞാൻ എന്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കും. ഞാൻ എന്റെ രാജ്യത്തിന്റെയും എന്റെ നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രയത്നിക്കും. ജയ് ഹിന്ദ്. കണ്ട ആൾക്കാരും വായസ്